ഹായ് ഹലോ നമസ്കാരം വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു യെസ് ടു പോസിറ്റീവ്. അപ്പോൾ നമ്മളിങ്ങനെ കുറേ അധികം പ്ലേലിസ്റ്റുകളൊക്കെ ഉണ്ടാക്കി ഇംഗ്ലീഷ് വീഡിയോസും മലയാളം വീഡിയോസും ഒക്കെ ധാരാളം ഇടുന്നുണ്ട്. അപ്പോൾ കുറേ അധികം സംശയങ്ങളും സ്വാഭാവികമായിട്ട് വരുന്നുണ്ട്. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മളൊരു ഡേറ്റിംഗ് ആപ്സിനെ പറ്റി വീഡിയോ ചെയ്തിരുന്നു. അതിൻ്റെ കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് ഒരു മലയാളം വീഡിയോ ചെയ്യുമോ എന്ന് ചോദിച്ച് മെസ്സേജ് ഉണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഒരു വീഡിയോ ഇടുന്നത്. നമ്മൾ ഇതിനു മുമ്പും മലയാളത്തിൽ ഡേറ്റിംഗ് ആപ്സിൻ്റെ കാര്യത്തിൽ ഒരു വീഡിയോ ഇട്ടിരുന്നു. പക്ഷേ കാലം കുറച്ചും കൂടെ, നമ്മളിപ്പോൾ ഒരു 2 കൊല്ലം മുമ്പാണെന്ന് തോന്നുന്നു ഞാൻ ആ ഒരു വീഡിയോ ഇട്ടിരുന്നത്. ഇപ്പോൾ നമ്മളുടെ അടുക്ക് ഇപ്പോൾ കൗൺസിലിങ്ങിന് വരുന്ന കുട്ടികൾ അല്ലെങ്കിൽ പല ഏജിലുള്ള ആളുകൾ വരും. ഇപ്പം നമുക്ക് ഏറ്റവും ബുദ്ധിമുട്ടായിട്ട് തോന്നുന്ന ഒരു സംഭവം സ്കൂളിലൊക്കെ പഠിക്കുന്ന കുട്ടികൾ വരും. ഇപ്പം കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു സുഹൃത്ത്, അവൾ ചിൽഡ്രൻസ് കൗൺസിലിംഗ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അപ്പം ആ അവളുടെ അടുക്ക് ഒരു കുട്ടി 8-ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയാണ്. കുട്ടിയെ കൊണ്ട് മാതാപിതാക്കൾ വന്നു. അപ്പം മാതാപിതാക്കൾ വന്നപ്പോഴത്തേക്കും എന്താണ് പ്രശ്നം എന്ന് വെച്ചാൽ, രാത്രിയിൽ ഇവളുടെ ബെഡ്റൂമിൽ നിന്ന് ഒരു ആൺകുട്ടിയെയും ഇവളെയും വീട്ടുകാർ പൊക്കി. അപ്പം അതിൻ്റെ ഭാഗമായിട്ടുള്ള കൗൺസിലിങ്ങിൻ്റെ ഭാഗമായിട്ട് കൊണ്ടുവന്നതാണ്. അപ്പം ചോദിച്ചപ്പോഴത്തേക്കും കൊച്ചു ഭയങ്കര സിമ്പിളായിട്ടാണ് കാര്യങ്ങൾ പറയുന്നത്. കൊച്ചു പറയുന്നു, ഇപ്പം അതായത് ഇപ്പം എന്ത് സംഭവങ്ങളും, ഇപ്പം നിങ്ങൾക്കറിയാമല്ലോ ഒരു 10 കൊല്ലം മുമ്പുള്ള ഒരു ടെക്നോളജിയോ കാര്യങ്ങളോ അല്ല ഇപ്പം, പോട്ടെ ഒരു 5 കൊല്ലം മുമ്പുള്ള കാര്യങ്ങൾ പോലും അല്ല, ഓരോ ദിവസവും മാറി മാറി വന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെയും എൻ്റെയും അല്ലെങ്കിൽ എൻ്റെ ഏജിലുള്ള, എൻ്റെ ഏജ് എന്ന് പറഞ്ഞാൽ ഒരു 35 ഈ ഒരു ഏജിലുള്ള ആളുകളുടെ ഒരു പഴയകാലമല്ല. ഇപ്പോഴത്തെ ജനറേഷൻ ഭയങ്കര അഡ്വാൻസ്ഡ് ആണ്. അപ്പം എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു ഏജിലുള്ള കുട്ടികൾക്ക് ഇപ്പോൾ മൊബൈലിലെ എല്ലാ കാര്യവും കയ്യെത്തും ദൂരത്തുണ്ട്. അപ്പം ഇതുപോലുള്ള കാര്യങ്ങൾ അല്ലെ, അതുപോലുള്ള സൈറ്റുകൾ അതുപോലുള്ള വീഡിയോസ് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. നമ്മളിപ്പം ഇൻസ്റ്റയിലുള്ള റീൽസ് ആണെങ്കിലും യൂട്യൂബിലുള്ള റീൽസ് ആണെങ്കിലും ഒക്കെ നമ്മളിങ്ങനെ സ്ക്രോൾ ചെയ്ത് പോകുമ്പോൾ, സോറി സ്റ്റോറീസ് എന്നാണ് പറയുന്നത്, ഇതിങ്ങനെ സ്ക്രോൾ ചെയ്ത് പോകുമ്പോൾ ഒരു 5 എണ്ണം എടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ പോട്ടെ ഒരു 10 എണ്ണം എടുത്തു കഴിഞ്ഞാൽ, അതിനകത്തൊരു 7 എണ്ണവും ഡബിൾ മീനിങ് ഉള്ള സംഭവങ്ങളായിരിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള ധാരാളം വീഡിയോസ് അല്ലാതെ തന്നെ കുറേ അധികം സൈറ്റുകൾ കുട്ടികൾക്ക് ഇതിലെല്ലാം കയറാനായിട്ട് അറിയാം. എന്തൊക്കെ ബാൻ ചെയ്തെന്ന് പറഞ്ഞാലും VPN ഒക്കെ ഉപയോഗിച്ച് കുട്ടികൾക്ക് കയറാനായിട്ട് അറിയാം. അപ്പം ഇത് കണ്ട് കുട്ടികളുടെ ആ ഒരു ചളിപ്പങ്ങ് മാറിയിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷം ഇതൊന്ന് പ്രാക്ടിക്കലായിട്ട് ചെയ്യാനായിട്ടുള്ള ഒരു ത്വരയാണ്. ഒന്ന് അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ആ ഒരു ബോഡി ടു ബോഡി കോണ്ടാക്റ്റിൻ്റെ ആ ഒരു രസം മനസ്സിലാക്കി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ സുഖം മനസ്സിലാക്കി, പിന്നെ വീണ്ടും വീണ്ടും അതിലേക്ക് പോകുന്നു. അതിന് ഡേറ്റിംഗ് ആപ്സുകൾ യൂസ് ചെയ്യുന്നു. ഇതാണ് ഏറ്റവും കൂടുതൽ കേരളത്തിൽ 41% ഡേറ്റിംഗ് ആപ്പിലും തീരെ ചെറിയ കുട്ടികളാണ്, കൗമാരക്കാരാണ്. ഇവരെ കൃത്യമായിട്ട് മിസ്യൂസ് ചെയ്യാനായിട്ട് ആളുകളുണ്ട് എന്നുള്ളതാണ് സത്യം. അപ്പോൾ ഈ കുട്ടി വളരെ സ്വാഭാവികമായിട്ടാണ്, വളരെ നാച്ചുറലായിട്ടാണ് കൗൺസിലറോട് അല്ലെങ്കിൽ മെഡിക്കൽ ടീമിനോട് പറഞ്ഞത്, മാം ഇതൊക്കെ സ്വാഭാവികമല്ലേ, നമ്മൾ കാണുന്ന TVയിലും അല്ലെങ്കിൽ കാണുന്ന നെറ്റ്ഫ്ലിക്സ് സീരീസിലുമൊക്കെ ഇതൊക്കെ കോമൺ ആയിട്ടുള്ള ഒരു സംഭവമല്ലേ, അതിനെന്താണ് ഇപ്പോൾ ഇത്ര തെറ്റ്? ഒന്ന് ഓർക്കണം, ആ കുട്ടി ഒരു ഡേറ്റിംഗ് ആപ്പ് വഴി നൈറ്റ് 2nd ഷോ കഴിഞ്ഞിറങ്ങിയ ഒരു യുവാവിനെ വിളിച്ചിട്ടാണ് സ്വന്തം ബെഡ്റൂമിൽ കയറ്റിയത്, വെറും 8-ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി. ഒന്ന് ഓർത്ത് നോക്കുക അതിൻ്റെ ഭീകരത എന്താണെന്ന്. കുട്ടികൾക്ക് മറ്റൊന്നും ചിന്തിക്കുന്നില്ല, മറ്റൊരു കാര്യങ്ങളും അറിയുന്നില്ല, എന്തൊക്കെ പ്രശ്നമാണ് ഉണ്ടാക്കുന്നത്. ഇതുപോലുള്ള റിപ്പോർട്ട് ചെയ്യപ്പെടാത്ത എത്രയോ കേസുകൾ, എത്രയോ കാര്യങ്ങൾ, അതായത് വീട്ടുകാരറിയാതെ ഇപ്പോഴും കാര്യങ്ങൾ നടക്കുന്നു, അല്ലെങ്കിൽ വീട്ടുകാരറിഞ്ഞിട്ട് അഭിമാനത്തെ പേടിച്ച് പുറത്തു പറയാത്ത കേസുകൾ, ഇങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ ഡേറ്റിംഗ് ആപ്പുകൾ യൂസ് ചെയ്യുമ്പോഴുള്ള ഒരു പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ഇവരുടെ സെക്ഷുവൽ ഹെൽത്ത് അല്ലെങ്കിൽ ഇവർക്ക് എന്തെങ്കിലും STDs ഉണ്ടോ എന്ന് നമുക്കറിയാൻ പാടില്ല. അതായത് ഇവർ ഇതുപോലെ, അതായത് ഈ ആപ്പ് യൂസ് ചെയ്യുന്നതിൽ മെജോറിറ്റി ആളുകൾ മൾട്ടിപ്പിൾ പാർട്ട്നേഴ്സ് ഉള്ളവരാണ്, കറക്റ്റാണ്. അതുകൊണ്ടാണല്ലോ അവർ ഈ ആപ്പ് യൂസ് ചെയ്യുന്നത്. ഇതിനകത്ത് വിവാഹം കഴിച്ചവരുണ്ട്, വിവാഹം കഴിക്കാത്തവരുണ്ട്, ഒരുപാട് ആളുകളുമായിട്ട് സമ്പർക്കം പുലർത്തുന്നവരുണ്ട്, ഗ്രൂപ്പ് ചെയ്യുന്നവരുണ്ട്, ഇങ്ങനെ പല ടൈപ്പ് ആൾക്കാരുണ്ട്. ഞങ്ങൾക്കിത് പറയാനായിട്ട് റൈറ്റ് ഉണ്ട്, ബിക്കോസ് ഞങ്ങൾ ഇതുപോലുള്ള ആളുകളെയാണ് ട്രീറ്റ് ചെയ്യുന്നത്. HIV പോസിറ്റീവായി അവരെ അനലൈസ് ചെയ്ത് വരുമ്പോൾ അവരുടെ വായിൽ നിന്ന് തന്നെ കിട്ടുന്ന കാര്യങ്ങളാണ് ഇതെല്ലാം, അല്ലാതെ ഞങ്ങളിത് ഉണ്ടാക്കി പറയുന്നു അല്ലെങ്കിൽ ഞങ്ങൾ ഊഹിച്ച് പറയുന്നു അല്ല. ഞങ്ങൾ 100% ആളുകളിൽ നിന്ന്
നിന്നും കളക്ട് ചെയ്ത ഡേറ്റ മാത്രമാണ് ഇവിടെ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരുപാട് ഇപ്പം ഒരു വ്യക്തിയെ നമ്മൾ ഡേറ്റിംഗ് ആപ്പ് വഴി കണ്ടു, കോണ്ടാക്ട് ചെയ്തു, അവർ ഇതിന് മുമ്പും കോണ്ടാക്ട് ചെയ്തതുകൊണ്ടാണല്ലോ, അല്ലെങ്കിൽ മറ്റൊരാളുമായിട്ട് ബന്ധപ്പെട്ടതുകൊണ്ടോ അല്ലെങ്കിൽ കോണ്ടാക്ട് ഉണ്ടായതുകൊണ്ടോ ആയിരിക്കും അവർ ഈ ആപ്പ് യൂസ് ചെയ്യുന്നതും പല ആളുകളുമായിട്ട് കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിക്കുന്നു. അങ്ങനെ കോണ്ടാക്ട് ചെയ്യുന്നു, അവരുമായിട്ടൊരു ഫിസിക്കൽ റിലേഷൻഷിപ്പ് ഉണ്ടായി. ഈ വ്യക്തി എത്ര പേര്, അതായത് ഈ വ്യക്തി ജെന്യുവൻ ആയിട്ട് കാര്യം പറയുമോ, ഇവർ എത്ര പേരുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട് ഇല്ലയോ എന്ന് ഒരിക്കലും പറയാൻ പോകുന്നില്ല. അല്ലെങ്കിൽ ഒന്നോ രണ്ടോ പേരുമായിട്ട് കണ്ടു, അവരുടെ യഥാർത്ഥ കണക്കുകൾ ഒരിക്കലും പറയാൻ പറ്റത്തില്ല. ഒരു 26 വയസ്സുകാരി എൻ്റെ അടുക്ക കൗൺസിലിങ്ങിന് വന്നപ്പോൾ ആ കുട്ടി ഡേറ്റിംഗ് ആപ്പ് യൂസ് ചെയ്യുന്നുണ്ട്. അവളോട് ചോദിച്ചപ്പോഴത്തേക്കും 26 വയസ്സുള്ളൂ, ഒരു 50 പേരിൽ കൂടുതൽ ഇപ്പോൾ ബന്ധപ്പെട്ടിട്ടുണ്ട്, 50 പല പല ആളുകൾ ഒന്ന് ഓർത്ത് നോക്കൂ. അപ്പോൾ ഈ ഇവള് ബന്ധപ്പെട്ട ഈ 50 പേര് മറ്റു പലരുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടാവും. അതിനകത്ത് ഏതെങ്കിലും ഒരാൾക്കൊരു ഇൻഫെക്ഷൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഈ ചെയിൻ കംപ്ലീറ്റ് ആകുകയാണ്. പിന്നെ ഇവളിലേക്ക് വന്നു, ഇവള് ബന്ധപ്പെട്ട എല്ലാവർക്കും ആ ഒരു സംഭവം വരുന്നു. അതാണ് ഈ ഒരു STD അല്ലെങ്കിൽ സെക്ഷ്വലി ട്രാൻസ്മിറ്റഡ് ഡിസീസുകളുടെ പ്രോബ്ലം. കുട്ടികൾ ഇതിനകത്ത് അകപ്പെട്ട് പോകുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചില ശരീരത്തിൽ ചില റാഷസ് കാണുന്നു, അങ്ങനെ പോയി നമ്മൾ ടെസ്റ്റ് എടുക്കുന്നു. ടെസ്റ്റ് എടുത്ത് വരുമ്പം അത് പ്യുവർലി സെക്ഷ്വലി ട്രാൻസ്മിറ്റഡ് ഡിസീസ് കാറ്റഗറിയിൽ വരുന്നു. അങ്ങനെ ഇവരെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുമ്പോഴാണ് നമ്മളിങ്ങനെ ഞെട്ടിക്കുന്ന കാര്യങ്ങളൊക്കെ അറിയാൻ സാധിക്കുക. അതുകൊണ്ട് തന്നെ നമ്മുടെ നാട്ടിൽ കുട്ടികളിലെ ലൈംഗിക രോഗങ്ങൾ വല്ലാതെ കൂടി വരികയാണ്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, നിങ്ങളുടെ ഒരു ചെറിയ പ്രായമാണ്, ഈ ഒരു സമയത്ത് നിങ്ങൾക്കൊരു സെക്ഷ്വലി ട്രാൻസ്മിറ്റഡ് ഡിസീസ് നിങ്ങളുടെ ശരീരത്തിൽ വന്നു പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കത് ലൈഫ് ലോങ് അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എടുക്കണം. രണ്ട്, നിങ്ങൾക്കിപ്പോൾ പുറത്തൊക്കെ പോയി പഠിക്കാൻ ആഗ്രഹമുള്ള കുട്ടികളാണെങ്കിൽ പല രാജ്യങ്ങളിലും ഈ STDs ഉള്ളവരെ, ചില തരത്തിലുള്ള STDs ഉള്ളവരെ കയറ്റില്ല. HIV ആണെങ്കിലും ശരി, ഹ്യൂമൻ പാപ്പിലോമ വൈറസ്, HPV പോലുള്ള സംഭവങ്ങളാണെങ്കിലും ശരി, ഇതൊന്നും ഉള്ളവരെ കയറ്റില്ല. അതുപോലെ ഈ HPV ഒക്കെ വന്നു പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന് കൃത്യമായിട്ടുള്ള ഒരു ട്രീറ്റ്മെൻറ്റ് പ്രോട്ടോകോൾ ഇല്ല എന്നുള്ളതാണ് സത്യം. അതിന് കൃത്യമായിട്ടുള്ള മരുന്നില്ല, അതൊക്കെ ലൈഫ് ലോങ് ഡിസീസാണ്. അതുപോലെ കൊച്ചുകുട്ടികളുടെ സിഫിലിസ് വന്നു കഴിഞ്ഞാൽ ഇവരുടെ ലിംഗത്തിൽ കുരുക്കളായി ഒരു കുരുവായിരിക്കും വരുന്നത്. അപ്പം ഇവരെന്ത് വിചാരിക്കും, പേരൻസിനോട് പറയാൻ മടി, ഡോക്ടറെ കൊണ്ട് കാണിക്കാൻ മടി, എങ്ങനെയെങ്കിലും ഒരാഴ്ച വെച്ചുകൊണ്ടിരിക്കും, ആ ഒരു കുരു അവിടുന്ന് മാറും. പക്ഷേ ഇത് പിന്നെ ഉള്ളിൽ ഇൻറ്റേർണൽ ഓർഗൻസിലാണ് ഇതിൻ്റെ സെക്കൻഡ് സ്റ്റേജ് വരുന്നത്. നമ്മൾ സിഫിലിസിനെ പറ്റിയുള്ള വ്യക്തമായിട്ടുള്ള ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, അതിനകത്ത് ഇതിൻ്റെ ഘട്ടങ്ങളും കാര്യങ്ങളും എല്ലാം വിശദമായിട്ട് പറയുന്നുണ്ട്. അപ്പം ഇതാണ് നിങ്ങൾ ഓർക്കേണ്ടത്. നിങ്ങൾ വലിയവരായിക്കോട്ടെ, തീരെ ചെറിയ കുട്ടികളായിക്കോട്ടെ, സെക്ഷ്വൽ ഡേറ്റിംഗ് ആപ്പുകൾ യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ പാർട്ട്നേഴ്സ് പറയുന്നത് നമ്മൾ കണ്ണു അടച്ച് വിശ്വസിക്കരുത്. അത് അവർ എത്രയാണെങ്കിലും അവരവരുടെ കാര്യങ്ങൾ ന്യായീകരിക്കാൻ മാത്രമേ നോക്കുള്ളൂ. നമ്മൾ സേഫ്റ്റി പ്രിക്കോഷൻസ് എടുക്കുക. ഞാൻ അപ്പോൾ പലരും ചോദിക്കും, ഞാനിവിടെ ഇരിക്കുന്നതിനെ ന്യായീകരിക്കാനായിട്ടാണോ അല്ലെങ്കിൽ സേഫായിട്ടുള്ള മെത്തേഡ് പറഞ്ഞു കൊടുത്തിട്ട് ആ രീതി ചെയ്തോളാനായിട്ടാണോ പറയുന്നത്? അല്ല, ഞാൻ എന്ത് പറഞ്ഞെന്ന് പറഞ്ഞാലും അതിനകത്ത് പറയുന്നതിനൊരു ലിമിറ്റ് ഉണ്ട്. ചെയ്യേണ്ടവർ ചെയ്യുക തന്നെ ചെയ്യും. സോ എനിക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നത് സേഫ്റ്റി എന്നുള്ള കാര്യമാണ്, അതെനിക്കിവിടെ പറഞ്ഞേ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഞങ്ങളെ കോണ്ടാക്ട് ചെയ്യുന്നവർക്ക് നമ്മൾ ആ ഒരു മെത്തേഡ് പറഞ്ഞു കൊടുക്കും. ഒരു ഉദാഹരണം, ഇപ്പോൾ നമ്മുടെ ഇന്ത്യയിൽ പോലും, ഇപ്പോൾ ഞാൻ പറഞ്ഞു വിദേശത്ത് പോയി പഠിക്കാൻ പറ്റില്ല, ഇന്ത്യയിൽ പോലും നമ്മുടെ IITs അഡ്മിഷൻ കിട്ടിക്കഴിഞ്ഞാൽ അവർ പോലും HIV ടെസ്റ്റ് എടുക്കും. കാരണം സ്റ്റുഡൻസിന് അവിടെ ഒരു ഇൻഷുറൻസ് പാക്കേജ് ഉണ്ട്, അതിനുവേണ്ടി STD ആൻഡ് HIV ടെസ്റ്റ് എടുക്കും. നമ്മുടെ അടുത്ത് ഒരു പയ്യൻ, ആ പയ്യൻ HIV പോസിറ്റീവാണ്, അപ്പം ഭയങ്കര മെഡിക്കലാണ് പഠിക്കാനായിട്ട്. അപ്പം അവന് IIT മദ്രാസിൽ കിട്ടി, അവിടെ ഇതുപോലെയുള്ള ഒരു ടെസ്റ്റിംഗ് ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് പേടിച്ച് നമ്മുടെ അടുക്ക വന്നു. എന്ത് ചെയ്യണം? പിന്നെ നമ്മൾ ഈ ഫീൽഡിൽ ഇരിക്കുന്നത് നമ്മുടെ എടുക്ക വരുന്നവരെ രക്ഷിക്കാൻ വേണ്ടി തന്നെയാണല്ലോ, അല്ലെങ്കിൽ അവർക്ക് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി തന്നെയാണല്ലോ. പിന്നെ നമ്മൾ അതിനുള്ള മെത്തേഡുകൾ പറഞ്ഞു കൊടുത്തു, അങ്ങനെയാണ് ആ പയ്യൻ അവിടെ അഡ്മിഷൻ ആയത്. അപ്പോൾ ഒന്ന് ഓർത്തു നോക്കൂ, ഇങ്ങനൊരു പ്രശ്നമുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് ആ ഒരു ടീനേജ് ഏജിലുള്ള ആളുകൾക്ക് ഇങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് അവരുടെ കംപ്ലീറ്റ് ഫ്യൂച്ചറിനെയും ബാധിക്കും. അതുകൊണ്ട് ഡേറ്റിംഗ് ആപ്പുകൾ, അത് സ്ട്രെയിറ്റ് ആയിക്കോട്ടെ, ഗേ ആപ്പുകളായിക്കോട്ടെ, എല്ലാം വളരെ കെയർഫുള്ളായിട്ട് യൂസ് ചെയ്യുക. ഒരുപാട് STDsൻ്റെ കാലമാണ്, പഴയ പോലെയല്ല. ഒരുപാട് ആളുകൾക്ക് മൾട്ടിപ്പിൾ പാർട്ട്നേഴ്സ് ഉണ്ട്, ഫിസിക്കൽ കോണ്ടാക്ടിന് ഇപ്പോൾ യാതൊരു പഞ്ഞവും ഇല്ല. അതുകൊണ്ട് നമ്മൾ പറയുമ്പോൾ കുറേ ആളുകൾ വന്ന് നമ്മളെ ചീത്ത വിളിക്കുമായിരിക്കും, അങ്ങനെയൊന്നുമില്ല. പക്ഷേ സി, നിങ്ങളുടെ കാലഘട്ടം
കാലഘട്ടമല്ല ഇത്. ഇപ്പോഴത്തെ കുട്ടികൾ ഭയങ്കര അഡ്വാൻസ്ഡ് ആണ്. ഇപ്പോൾ അതുപോലെ തന്നെ ഈ ഒരു അവസരത്തിൽ പറയേണ്ടതുണ്ട്, ചില ഡോക്ടേഴ്സ് അവർക്ക് സത്യം പറഞ്ഞാൽ 1980s നിന്നോ 90s നിന്നോ ഒന്നും ഈ 2000s പോലും വണ്ടി കിട്ടാത്ത കുറേ ഡോക്ടേഴ്സ് ഉണ്ട്. അവർ ഇപ്പോഴും വിശ്വസിക്കുന്നു HIV എന്ന് പറഞ്ഞാൽ വിയർപ്പിലൂടെ വരും, വിയർപ്പിലൂടെ വരുന്നതിന് തെളിവൊന്നുമില്ല, അല്ല ഐ മീൻ അത് തെളിയിച്ചിട്ടൊന്നുമില്ല, വീർപ്പിലൂടെ വരാം, തുപ്പലിലൂടെ വരാം എന്നൊക്കെ ഇപ്പോഴും വിശ്വസിച്ച് അത് ആളുകൾക്ക് ഒരു ഉളുപ്പും ഇല്ലാതെ പറഞ്ഞു കൊടുക്കുന്ന കുറേ മണ്ടന്മാരായിട്ടുള്ള ഡോക്ടേഴ്സ് ഉണ്ട്. അത് പറയാതിരിക്കാൻ പറ്റില്ല. അപ്പോൾ അങ്ങനത്തെ കുറേ ആളുകളുണ്ട്. നിങ്ങൾ ഇവരെ പോലുള്ളവരുടെ അടുക്കൽ ട്രീറ്റ്മെൻറ്റിന് ചെന്ന് കഴിഞ്ഞാൽ കഥ കഴിഞ്ഞു. അവർ എത്രമാത്രം ഇത് വീട്ടുകാരോട് പറഞ്ഞു കൊടുക്കാം, അല്ലെങ്കിൽ അവരോട് പറഞ്ഞു കൊടുക്കാം, അല്ലെങ്കിൽ വീട്ടുകാരെ കൊണ്ട് രണ്ട് ചീത്ത കേൾപ്പിക്കാം, ഈ ഒരു ഇത് ഇതോടുകൂടി ഇരിക്കുന്ന കുറേ വൃത്തികെട്ട മൈൻഡുള്ള ഒട്ടും എന്താ ഓപ്പൺ അല്ലാത്ത കുറേ ഡോക്ടേഴ്സ് ഉണ്ട്. ഇപ്പം ഞാൻ ഇവിടെ ഇരുന്നിട്ട് എൻ്റെ ആശയങ്ങളാണ് ശരി അല്ലെങ്കിൽ ഞാൻ പറയുന്നതാണ് ശരിയെന്ന് എനിക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. കാരണം ഓരോരുത്തരും ഓരോ വിധമാണ്. ഇപ്പോൾ ഞാനൊരു വിശ്വാസിയായിരിക്കും എന്നും പറഞ്ഞുകൊണ്ട് എനിക്ക് വിശ്വാസം എന്നുള്ള രീതിയിൽ അതങ്ങനെയാണ് ഇങ്ങനെയാണ് അല്ലെങ്കിൽ പ്രാർത്ഥിച്ച് കഴിഞ്ഞാൽ ഒരിക്കലും എനിക്ക് പറയാൻ പറ്റത്തില്ല. ഞാനിവിടെ ഇരുന്നിട്ട് സ്ട്രെയിറ്റ് ആയിട്ടുള്ള ആളുകളെയും പ്യുവർ ഗേ ആയിട്ടുള്ള ആളുകളെയും ട്രാൻസ്ജെൻഡർ ആയിട്ടുള്ള ആളുകളെയും ബൈസെക്ഷൽ ആയിട്ടുള്ള ആളുകളെയും ഫാമിലിയുള്ള ആളുകളെയും കുട്ടികളെ എല്ലാവരെയും എനിക്ക് ഒരേ കണ്ണിലൂടെ കണ്ടിട്ട് അവർക്ക് വേണ്ട കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനേ പറ്റുള്ളൂ. ആ ഒരു കാലഘട്ടം പോകുന്നതനുസരിച്ച് നമ്മളും ഇമ്പ്രൂവ് ആണ്. ഇത് ഒരു രീതിയിലും അവർ കണ്ണ് തുറക്കുകയില്ല, എന്നാൽ ആ ഒരു ഹെൽപ്പ് ചെയ്യാനായിട്ടുള്ള മെൻറ്റാലിറ്റി പോലും ഇല്ലാത്ത കുറേ ആളുകളുണ്ട് മെഡിക്കൽ ഫീൽഡിൽ. അവരെയൊക്കെ എന്താ പറയുക, നമ്മളിപ്പോൾ ഞാനൊരാൾ കിടന്ന് പറഞ്ഞിട്ട് ഒന്നും തന്നെ സംഭവിക്കാൻ പോകുന്നില്ല. കാരണം നമ്മളെ യൂട്യൂബ് എന്ന് പറഞ്ഞാൽ വെറും 6000 സബ്സ്ക്രൈബേഴ്സ് ഇല്ല, ചെറിയൊരു യൂട്യൂബ് ചാനലാണ്. ഇവിടെ ഇരുന്ന് ഞാൻ പറഞ്ഞിട്ട് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. നിങ്ങളിത് കേൾക്കുന്ന അനിയന്മാരും ചേട്ടന്മാരും ഒക്കെ അതൊന്ന് കേട്ട് ഒന്ന് സ്വയം വിലയിരുത്തുക. ഒരു 10 പേരെ രക്ഷപ്പെടാൻ പറ്റിയ അത്രയായാലും അത് മാത്രമേ നമ്മുടെ ഉദ്ദേശമുള്ളൂ. അപ്പം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. വീണ്ടും മറ്റൊരു ടോപ്പിക്കുമായിട്ട് വരാം. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു വിഷയത്തിൽ ഡൗട്ട് ഉണ്ട് അല്ലെങ്കിൽ ആ വിഷയത്തെ പറ്റി വീഡിയോ ചെയ്യണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളുടെ FBയിൽ വന്ന് ഫേസ്ബുക്കിൽ വന്ന് മെസ്സേജ് ചെയ്യുക. അതുപോലെ കൗൺസിലിംഗ് ആവശ്യമുള്ളവർ ഫേസ്ബുക്കിൽ മാത്രം മെസ്സേജ് ചെയ്യാം. ഫേസ്ബുക്ക് വഴി മാത്രമേ നമ്മൾ ബുക്കിംഗ് എടുക്കുള്ളൂ. ഫേസ്ബുക്ക് ഓർ ഇൻസ്റ്റാഗ്രാം STPositive എന്നുള്ളതാണ് FB പേജ്. അത് ജസ്റ്റ് സെർച്ച് ചെയ്താൽ മതി. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.